എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മൈദയും അതുപോലെ തന്നെ തൈരൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒട്ടിപ്പോകാതിരിക്കുമ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലോട്ടൊന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നിർബന്ധമൊന്നുമില്ല, റെസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരു 10 മിനിറ്റ് അവിടെ അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അപ്പോൾ ഈ മാവിത നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാ ഞാനിവിടെ ഒരു ചപ്പാത്തിപ്പഴകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം, ചെറിയ ചെറുത് ബോൾസായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരിത്തിരി മൈദപ്പൊടിയും ഇട്ടെടുക്കാം, ചെറിയ ഉരുളിയാക്കിയെടുക്കാം. ഈ ഒരു ചെറിയൊരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഭയങ്കര തിന്നായിട്ടല്ല പരത്തിയിരിക്കുന്നത്, നല്ലൊരു ഇതിലാണ് പരത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആ പൊടിയൊന്നും ഒന്ന് തട്ടിക്കളയാം. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും വേണം, അതുപോലെ തന്നെ ഈ ഒരു സാധനം കൂടി വേണം പിടിക്കാൻ വേണ്ടിയിട്ട്, ഗ്ലാസ് ഒന്ന് ഹോൾഡ് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്താണ് നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന ആ ഷീറ്റ് നമ്മൾ ബേക്ക് സൈഡ് ഗ്ലാസിൻ്റെ ബേക്ക് സൈഡിൽ അവിടെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ് പിടിച്ചിട്ട് എണ്ണയിൽ മുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ എണ്ണയുടെ ആ ഒരു ഇത് ചൂട് നമ്മുടെ കൈക്കടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ചൂട് കൈക്കടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സാധനം കൂടി കൂട്ടിപ്പിടിക്കുക. ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ഈ ഒരു നമ്മൾ പരത്തി ചെയ്ത് ഈ ഗ്ലാസിൻ്റെ ബേക്ക് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ഭാഗത്ത് ഷീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ ബേക്കിലാക്കി വെച്ച ആ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഗ്ലാസ്സോടെ തന്നെ ഇതാ ഈ ഒരു ചൂടായ എണ്ണയിലോട്ട് നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതപ്പം സൈഡ് പുറം ഭാഗം ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുമ്പം തന്നെ ആ ഒരു ഇത് ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോയിക്കോളും. എണ്ണ സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി സ്പൂൺ കൊണ്ട് സൈഡിലൊക്കെ എണ്ണ ആക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. ഇതിലിങ്ങനെ കുറച്ച് എണ്ണ ഇങ്ങനെ കോരി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞിട്ടും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഓരോന്ന് ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അധികം പൊടിയില്ലാത്ത തൈരാണ്. അപ്പോൾ അത് ഒരു
നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ചുള്ള തൈര് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു കൊട്ടയിൽ നിറയ്ക്കാൻ വേണ്ടി, നമ്മൾ ഉണ്ടാക്കിയ കൊട്ടയുണ്ടല്ലോ ആ ഒരു കൊട്ടയിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമാണ് കേട്ടോ. നമുക്ക് ഈ തൈര് ചേർക്കുമ്പോൾ അതിലൊരുത്തിരി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പോൾ പ്ലെയിൻ യോഗോട്ടാണ് ഇട്ടത്. നമുക്ക് വെറിയപ്പിൻ്റെ ഒക്കെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറി യോഗർട്ട് വാങ്ങിക്കാൻ കിട്ടും കടയിൽ. അതല്ല എങ്കിൽ സ്ട്രോബെറി സിറപ്പ് വാങ്ങിച്ചിട്ട് ഈ പ്ലെയിൻ യോഗർട്ടിൽ മിക്സ് ചെയ്താൽ അത് സ്ട്രോബെറി യോഗർട്ടായി. എല്ലാ എങ്കിൽ നമുക്ക് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് പ്ലെയിൻ യോഗർട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാകും. അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ യോഗോട്ട് മാത്രം എടുത്ത് അതിൽ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ സ്ട്രോബെറി സിറപ്പ് അങ്ങനെ അത് ഇല്ലാതെ കൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു പ്ലെയിൻ യോഗോട്ടിൽ മാത്രമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങി എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എന്താണോ ചെറുത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നട്ട്സും കോൺഫ്ലേക്സും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്താ, ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് സ്ട്രോബെറി എടുക്കാം. ബെറിയപ്പ് സ്റ്റൈലിൽ നമ്മൾ കൊട്ട തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി അങ്ങനെയുള്ള ബെറീസൊക്കെ എടുക്കാം. ഫ്രൂട്ട്സ് മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാം, തൈരിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ ആ കൊട്ടയുടെ മേലെ ആക്കിയിട്ട് അതിൽ കുറച്ച് നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് മസാല പോലെ ആക്കിയിട്ട് മയോണൈസൊക്കെ വെച്ചിട്ട് അങ്ങനെയും ആ കൊട്ടയിൽ നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മളുണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് ഷേപ്പിലുള്ള കൊട്ട ഷേപ്പിലുള്ള ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാം മുന്തിരിങ്ങ കുറച്ച് കോൺഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈര് നമ്മൾ ബെറിയപ്പ് സ്റ്റൈലിൽ തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി യോഗർട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം സാധാരണ പ്ലെയിൻ യോഗർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒത്തിരി പഞ്ചസാര ഇട്ടിട്ട് ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അടുക്ക സ്ട്രോബെറി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ബെറിയപ്പ് സ്റ്റൈലിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സും അണ്ടിപ്പരിപ്പും അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരിത്തിരി യോഗർട്ട് കൂടെ അതിൻ്റെ ടോപ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ ഫ്രൂട്ട്സ് ഞാൻ ആപ്പിൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള നമുക്ക് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ നടുവിൽ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുകളിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഞാൻ എല്ലാത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 സ്ട്രോബെറി ഐസ്ക്രീം മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലേക്സും അണ്ടിപ്പരിപ്പും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ പ്ലെയിൻ യോഗർട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണോ താല്പര്യം, നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയണൈസും അതുപോലത്തെ ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്സും തയ്യാറാക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.